നമ്മുടെ ഇന്ത്യയുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ, പാകിസ്ഥാനുമായി ഒരു നല്ല ബന്ധം സ്ഥാപിക്കുവാനായിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഈ അടുത്തൊരു ബസ് യാത്ര ആരംഭിക്കുകയുണ്ടായി. അതായത് ന്യൂഡൽഹിയിൽ നിന്നും ലാഹോറിലേക്ക്. എന്താണെന്നറിയില്ല, ഇടയ്ക്ക് വെച്ച് ഈ ബസ് യാത്ര നിന്നു പോവുകയാണ് ഉണ്ടായത്. ഈ ബസ് യാത്ര നിന്നത് എങ്ങനെയാണെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകും, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. സാധാരണ നമ്മൾ പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ കാർട്ടൂൺ കാണാറുള്ള ലാഘവത്തോടെ മാത്രമേ ഈ പ്രോഗ്രാം നിങ്ങൾ എടുക്കാവൂ. ഇന്ത്യയെ സ്നേഹിക്കുന്ന ഇന്ത്യക്കാർക്ക് വേണ്ടി ഇതാ ഒരു കോമഡി സ്കിറ്റ്. ഇനി മേലാല് ഞാൻ ഇന്ത്യയിലേക്കില്ല, ഇന്ത്യയിൽ ഒരു സ്ഥലം പോലും കാണാനില്ലെന്നേ. ഒരു മെനയില്ല, ഒരു സ്ഥലമില്ല. പിന്നെ താജ്മഹൽ ഉണ്ട്, താജ്മഹൽ നമ്മുടെ ആൾക്കാർ പണിതല്ല, അടിപൊളിയായിരിക്കും. പിന്നെ ആകെ ഇവിടെ ഉള്ളത് എന്താ, കുത്തബ് മിനാർ പാർലമെന്റ്, അതൊക്കെ എന്തെങ്കിലും ഇന്ത്യക്കാരനാ? ആര്? ഇന്ത്യക്കാരനാണ്. ഞാൻ ചാർട്ട് കണ്ടതാ. ഇന്ത്യക്കാരനോ? ഇവിടെ പാകിസ്ഥാനികളായ നമ്മുടെ നടക്ക് ഇന്ത്യക്കാരിരുന്ന് യാത്ര ചെയ്യണം. ഇന്ത്യക്കാരൻ ഇവിടെ ഇരിക്കുക. എന്റെ ബാഗ് ഓടി. ആള് വരണ്ട, ആള് ഇതാണ് ഇവരുടെ. ഇന്ത്യക്കാരനാണല്ലേ? അത് എങ്ങനെ മനസ്സിലായി? ഷേപ്പ് കണ്ടാൽ അറിയാം. പാകിസ്ഥാനിയാണല്ലേ? അത് എങ്ങനെ മനസ്സിലായി? വല്ലാത്ത നാറ്റം. നമുക്ക് പത്രം വായിച്ചിരിക്കാം, അതാ നല്ലത്. പാകിസ്ഥാനിൽ നിന്നും 17 തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി. നുഴഞ്ഞു കയറിയവരെ ഇന്ത്യക്കാർ എറിഞ്ഞു വീഴ്ത്തി. ഇതൊരു അടിപൊളി ഫോട്ടോയാണല്ലോ. അമേരിക്കൻ പ്രസിഡന്റിനെ ഹസ്തദാനം ചെയ്യുന്ന പാകിസ്ഥാൻ പ്രസിഡന്റ്. ആ കണ്ടോ, വിവരമുള്ള രാജ്യക്കാർ തമ്മിൽ അങ്ങനെയുള്ള പരിപാടി ഒക്കെ ഉണ്ടാവുള്ളു. തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റിന്റെ മോതിരം കാണാനില്ല. ഞാൻ വായിച്ചോളാം, താൻ വായിച്ചിട്ടാണ് ഈ കുഴപ്പം മുഴുവൻ. അതെ അതെ. ആ 100-ാം നിലയുടെ മുകളിൽ നിന്നും പാകിസ്ഥാൻകാരൻ ചാടി റെക്കോർഡിട്ടു. ഇടുമല്ലോ. ശവസംസ്കാരം നാളെ രാവിലെ 6:30. ഇവിടെ ഞങ്ങള് കാശ് കൊടുത്ത് മേടിച്ച പത്രം ഞങ്ങൾക്കറിയാൻ വായിക്കാൻ. പാകിസ്ഥാൻകാരൻ അമേരിക്കയിൽ. ദേ എന്നെ കൊണ്ട് പറയിപ്പിക്കരുതട്ടോ കൂടുതലും. പാകിസ്ഥാൻകാരൻ എടാ, ഒരു കൊതുക് തിരി കത്തിച്ച നിന്റെ പരിപാടി തീർന്നു പോട്ടാ, എന്നെ കൂടെ ചെയ്യിക്കരുത്. പാകിസ്ഥാൻകാരൻ അമേരിക്ക. ഇന്ത്യക്കാർ തിന്നുന്നതേ ചോറ. നിങ്ങൾ ഈ പേപ്പറാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. വല്ല പാട്ടം പാടും, നേരം പോട്ടെ. ഞാൻ ഒരു പാട്ട് പാടാം. റസൂല്ലേ ഹായ്, റസൂല്ലേ ഹായ്, റസൂല്ലേ നിങ്ങനെ വല്ലേ. നിർത്തി 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 നിർത്തി, പഴയ പാട്ടാണത്, അതൊന്നും പാടാൻ കൊള്ളൂല. ഇപ്പൊ നല്ല ബെസ്റ്റ് ഒരു അടിപൊളി പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് പാടാൻ പറ്റും. ഞാൻ പാടാം. 14-ാം രാവിന്റെ തിരപോലേ വന്നല്ലോ, 17 കടവത്ത് ഗുണമുല്ല മുതല്ലോ. യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ വന്ദേ മാരുതം. നമുക്ക് ഇടന്ന് ഉറങ്ങിയാലോ? ശരിയാണ്, എനിക്ക് ഉറക്കം വരുന്നു. ഇവനോട് ആരും ഉറങ്ങാൻ പറഞ്ഞു. അങ്ങോട്ട് ണ്ണപ്പിന്റെ കിടക്കെ കൂട്ടുകാരാണല്ലേ? ആ, ഞങ്ങൾ രണ്ടുപേരും കൂട്ടുകാരാ, നടുക്കൊരു കുരിശുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതെ, രണ്ട് കള്ളന്മാരുടെ ഇടയ്ക്കാണല്ലോ യേശു കുരിശും കൊണ്ട് കിടന്നത്. അല്ല, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഞങ്ങൾ ലാഹോർ. ലാഹോർ ലാഹോറിലെ ജംഗ്ഷനിൽ. അങ്ങനത്തെ മുറുക്കടെ അറിയാമോ? എനിക്കറിയാൻ പാടില്ല. ഞങ്ങളറിയാൻ പാടില്ല പറഞ്ഞില്ല. ഇതാണ് കുറച്ചുകൂടെ സമാധാനം.
ബസ് സ്റ്റാൻഡ് ആയി തോന്നണം, ബസ് സ്റ്റാൻഡ് എത്തി തോന്നുന്നുണ്ടല്ലോ. ഹലോ, എഴുന്നേറ്റ സ്റ്റാൻഡായി ഞങ്ങൾ. വാങ്ങിട്ട് വരട്ടെ, നാണാവിലോട് ഇന്ത്യക്കാരുടെ വെള്ളം മേടിച്ചു കുടിക്കാൻ പണിയുണ്ടെന്ന് പറഞ്ഞില്ലേ, അവന്റെ ശരിപ്പുട കണക്കാണ്. എന്ത് വൃത്തികേടോ താനീ കാണിക്കുന്നത്. ഒരാള് വെള്ളം മേടിച്ചിരാന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുമ്പോ അയാളുടെ ചെരുപ്പില് തുപ്പി വെക്കുകയാണത്. പിന്നെ ഇവിടെ നമ്മള് ചെരുപ്പ് ഇങ്ങനെ എടുക്കണം, എന്നിട്ട് ഇങ്ങനൊക്കെ നോക്കിയിട്ട് മാന്യമായിട്ട് തുപ്പടോ. അല്ല മഞ്ഞുണ്ട്, അയ്യോ ഇന്ത്യക്കാർക്ക് പറ്റുന്ന ഓരോരോ പറ്റേ. കണ്ടില്ലേ എങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യോജിക്കും. പാകിസ്ഥാനികൾ ഇന്ത്യക്കാരുടെ ചെരുപ്പിൽ തുപ്പി വയ്ക്കുന്നു, എന്നാൽ ഇന്ത്യക്കാരാകട്ടെ അവർ കൊടുക്കുന്ന വെള്ളത്തിൽ മൂത്രം ഒഴിച്ചു കൊടുക്കുന്നു.